നമസ്കാരം. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് കോവിഡ് എന്ന വൈറസ് പടരുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ATM കൗണ്ടർ. നിരവധി ആളുകൾ വന്ന് ഉപയോഗിക്കുകയും അതുവഴി കോവിഡ് എന്ന വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്ന ഇടങ്ങൾ തന്നെയാണ് ഇത്. അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ നിർബന്ധമായും ഹാൻഡ് സാനിറ്റൈസർ, സോപ്പ്, വെള്ളം എന്നിവ കാണേണ്ടതാണ്. ഓരോ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും സർവീസ് ചാർജ് എന്ന പേരിൽ ഒരു നിശ്ചിത തുക ഈടാക്കുന്നവരാണ് എല്ലാ ബാങ്കുകാരും. പക്ഷേ ഈ മഹാമാരിയുടെ കാലത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സാനിറ്റൈസർ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പല തരക്കാരായിട്ടുള്ള ആളുകൾ, പല പ്രായത്തിലുള്ള ആളുകൾ, പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ, അങ്ങനെ ഒരു ദിവസം തന്നെ 100 കണക്കിന് ആളുകൾ കയറി ഇറങ്ങിപ്പോകുന്ന ഒരിടമാണ്. ഒരു അടച്ചുറപ്പുള്ള ഒരു ചെറിയ മുറി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ വായു സഞ്ചാരങ്ങളൊന്നും ഇല്ലാത്ത ഒരിടമാണ്. മുമ്പ് ഇതിനകത്ത് AC ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊറോണ കാലത്ത് AC പ്രവർത്തിപ്പിക്കില്ല. കാര്യം തണുപ്പേറിയ സ്ഥലങ്ങളിൽ കൊറോണ വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ATMകളിലൊന്നും ഇപ്പോൾ AC പ്രവർത്തിപ്പിക്കാറില്ല. പക്ഷേ ഇതേപോലൊരു ചെറിയ ഇടങ്ങളിൽ നിരവധി ആളുകൾ കയറി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ട സംഗതി തന്നെയാണ് സാനിറ്റൈസറും. നാട്ടിലെ, നമ്മുടെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ATMകളിലും ഈ പറഞ്ഞ സംഗതികൾ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. ചില ATMകളിലൊക്കെ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിലും അതിലൊന്നും ഈ പറഞ്ഞ സംഗതി ഇല്ല. സോപ്പോ വെള്ളമോ ഒന്നും ഇവിടെയില്ല. ATMഒക്കെ ശരിക്കും കോവിഡ് വൈറസിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്താൻ പറ്റിയ ഇടങ്ങൾ തന്നെയാണ്. അത്തരം സ്ഥലങ്ങളാണ് ശരിക്കും നമ്മൾ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടവ. ആ ഒരു ഇടത്തിൽ ഇതേപോലെ സാനിറ്റൈസറോ സോപ്പോ ഒന്നും ഇല്ല, വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് തീർന്ന ബോട്ടിലിരിക്കുന്നു എന്നത് എത്രമാത്രം ലാഘവത്തോടെ, ഉത്തരവാദിത്വമില്ലായ്മയുടെ ഒരു മകിട ഉദാഹരണമായി തന്നെ ഇതൊക്കെ കാണേണ്ടി വരും. ഓരോ മാസവും സർവീസ് ചാർജ് എന്ന പേരിൽ ഓരോ കസ്റ്റമറിനോടും ഒരു നിശ്ചിത തുക വീതം ഈടാക്കുന്നവരാണ് നമ്മുടെ ബാങ്കുകളിൽ ബഹുഭൂരിപക്ഷവും. എന്നിട്ടാണ് ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള ഈ പ്രവൃത്തി അവരിൽ നിന്നുണ്ടാവുന്നതെന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. കണ്ടില്ലേ, ഞങ്ങൾ തത്വമായി ടീം കയറിയ ചില ATM കൗണ്ടറുകളിൽ മിക്കതിലും സാനിറ്റൈസർ ഒന്നും തന്നെ, ഒരു സജ്ജീകരണം ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ ഒരു അവസ്ഥ നിലനിന്ന് പോകുമ്പോൾ എത്രത്തോളം ദിവസവും എത്രത്തോളം പേർക്ക് ഈ കോവിഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി കാണാം. ഇങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥയെങ്കിൽ കോവിഡ് ഇന്നോ നാളെയോ കുറയാൻ പോകുന്നില്ല, ലോക്ക്ഡൗണും കുറയാൻ പോകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.